സ്വാഗതം എം ടി എൻ എസ് മീഡിയയിലേക്ക്. സ്നേഹിതരെ, മഞ്ഞലോഹ വിപണന സാധ്യതകളെക്കുറിച്ച് ആഴമായ ഗവേഷണം നടത്തിയ സാക്ഷാൽ മഞ്ഞളിക്കത്തണ അടുത്ത കാലത്ത് ഒരു പുതിയ തന്ത്രവുമായി ഇറങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതായത്, മറ്റൊരിടവാംഗങ്ങളായ സഭാവിശ്വാസികൾ തങ്ങൾക്ക് ലഭ്യമായിരുന്ന ഏകീകൃത ബലിയർപ്പണം മഞ്ഞളിക്കത്തനാർ നിർത്തി എന്ന ഒരു സന്ദേശം വന്നപ്പോൾ സ്നേഹബുദ്ധിയെ അഭ്യർത്ഥിക്കാനായി കടന്നു ചെല്ലുകയും അങ്ങനെയുള്ള ആളുകളുടെ അമ്മയ്ക്ക് പോലും വിളിച്ചു എന്നാണ് അനുഭവസ്ഥർ സാക്ഷിക്കുന്നത് എങ്കിൽ, അങ്ങനെ പറയുക മാത്രമല്ല ഏതോ ഒരു വിശ്വാസിയുടെ കോളറിന് കയറി പിടിക്കുകയും അദ്ദേഹത്തെ കാലുപൊക്കി തൊഴിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് മുറിവേൽക്കുകയും അതിൻ്റെ ഫലമായി അങ്കമാലി ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് ചികിത്സാ മാർഗം സ്വീകരിക്കുകയും നിലവിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതിയാവുകയും ചെയ്തു എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. എന്നാൽ ഇത്തരം ഒരു സംഭവം നടന്നതിന് തൊട്ട് പിറകെ വിഷയം അവതാളത്തിലാകുമല്ലോ എന്ന് മനസ്സിലാക്കിയ മഞ്ഞളിക്കത്തനാരെ അവിടെയുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള ചില ഇടവക ഭരണകർത്താക്കളും ചേർന്ന് അതേ ആശുപത്രിയിൽ ചെന്ന് ഇവിടെ അഭ്യർത്ഥിക്കാൻ ചെന്ന വിശ്വാസികൾ അദ്ദേഹത്തെ ആക്രമിച്ചുവെന്നും കൊരക്കിന് പിടിച്ചുവെന്നും അതുവഴി അദ്ദേഹത്തിന് ശ്വാസം മുട്ടി എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു കൗണ്ടർ കേസുമായി പോയിട്ടുണ്ട്. ഈ സംഭവത്തിന് പ്രചണ്ഡമായ പ്രചരണം നൽകുകയും മാത്രമല്ല, സാധാരണഗതിയിൽ കുർബാനയർപ്പണം ഒഴിച്ചുള്ള മുഖ്യ സമയങ്ങളിലെല്ലാം തന്നെയും പാൻറ്റും ഷർട്ടോ ജുബ്ബയോ ഇട്ടുകൊണ്ട് നടക്കുന്ന ഈ കത്തനാർ ആശുപത്രിയിൽ കിടക്കുവാൻ ഒരു വെള്ളലോഹയുമായി ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ അതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് പരസ്യപ്പെടുത്തി ആളുകളെ വിളിച്ചുകൂട്ടി വിമതപക്ഷത്തുള്ള ചില ആളുകളെല്ലാം കൂടെ കൂടി ഏതാണ്ട് 10-120 ആളുകൾ അവിടെ ഒരു പ്രതിഷേധ യോഗം നടത്തി എന്നൊക്കെ അറിയാൻ കഴിയും. പക്ഷേ അവിടെ ഇടവക്കാരായ 10-20 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ആ ഇടവക്കാർ നമ്മളോട് ബോധ്യപ്പെടുത്തുന്നത്. എനിക്കവിടെയുള്ള ഇടവക്കാരെ മുഴുവൻ അറിയുകയൊന്നുമില്ല. പക്ഷെ അതിനുശേഷം ഇന്ന് വീണ്ടും ഒരു യോഗം നടത്താൻ പോകുന്നതും അതിനുവേണ്ടി വികാരി വീട് വീടാന്തരം കയറി ഇറങ്ങിയെന്നും ഒക്കെ കേൾക്കുന്നു. എന്തായാലും മർദ്ദനമേറ്റു എന്ന് പറയുന്ന വികാരി ആശുപത്രിയിലെ ചികിത്സയും ഒക്കെ വാങ്ങി തിരിച്ചു വന്ന് പിറ്റേ ദിവസം അതിരാവിലെ 5:30 തന്നെ വിശുദ്ധബലിയർപ്പണത്തിന് എന്ന് പറയാൻ പറ്റുകയില്ല ആ ഇടവകയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചെകുത്താൻ ബലിയർപ്പണത്തിന് ഇറങ്ങി പുറപ്പെട്ടുവെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ അഘാതം എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രവുമല്ല, അദ്ദേഹം പോട്ടയാശ്രമത്തിൽ 3 ദിവസം ധ്യാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് വരെ പറഞ്ഞു എന്ന് കേൾക്കുന്നു. പോട്ടയാശ്രമം എന്ന് പറയുന്നത് വിൻസെൻഷ്യൻ സന്യാസ സമൂഹത്താൽ നയിക്കപ്പെടുന്ന നിയന്ത്രിക്കപ്പെടുന്ന ഒരു ധ്യാന കേന്ദ്രമാണ്. ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയെത്തുകയും അതിൻ്റെ നിജസ്ഥിതി യാഥാർത്ഥ്യബോധത്തോടെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത് അനേക ആയിരങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ഒരു ധ്യാന കേന്ദ്രമാണ് പോട്ടയാശ്രമം. അവിടെയുള്ള വെറും 4 കത്തനാർക്ക് പോലും അറിയാവുന്ന ദൈവവചനത്തിൻ്റെ 1/10 പോലും അറിയാത്ത ഇദ്ദേഹത്തെ അവിടെ ധ്യാനിപ്പിക്കാൻ വിളിച്ചു എന്ന് പറയുന്നത് തന്നെ ഭോഷത്തമാണ്. ഇവരെ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ മുൻകാലത്ത് അവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നത് കൊണ്ട് അവിടെ അന്വേഷണം നടത്തിയപ്പോൾ അത്ര ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. ഇനി പോട്ടയെന്ന് ഉദ്ദേശിച്ചത് ഇനി ഡിവൈൻ ധ്യാന കേന്ദ്രമാണോ? പനക്കരച്ചിനൊരു കാര്യമുണ്ട്, അദ്ദേഹം ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ ഒരു നന്മ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ കരുണയുടെ ബാഹുല്യം മൂലം പലരെയും അവിടെ വിളിച്ച് നിർത്താറുണ്ട്, വളർത്താറുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ അതുകൊണ്ട് അവിടെ എങ്ങാനും വല്ല പ്രേക്ഷകരോട് ഒരു സമയം സുവിശേഷം പ്രസംഗിക്കാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ലാത്തത് കൊണ്ട് അവിടെയും ഞാൻ അന്വേഷണം നടത്തി, അവിടെയും ഇദ്ദേഹത്തെ വിളിച്ചിട്ടില്ല എന്ന് പറയുക. നൈസർഗികമായി നുണപ്രചരണം ഒരു മുഖമുദ്രയാക്കി മാറ്റിയ ഈ മനുഷ്യൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ ഇപ്പോൾ തന്നെ മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇദ്ദേഹം ദൈവവചനം പ്രസംഗിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തെന്നാൽ
ഒരു വചനം പോലും ഇദ്ദേഹത്തിന് കാണാതെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇദ്ദേഹം എന്റെയും പഴയ ഒരു ഇടവക വികാരിയായിരുന്നു. പിന്നെ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചു പിള്ളേർ വർത്തമാനം പറയുന്ന ശൈലിയിൽ ഹാസ്യാത്മകമായി എന്തൊക്കെയോ തമാശകൾ അവതരിപ്പിച്ച് കഥകൾ കൊണ്ട് കുറേ സമയം ഒരു ഹാസ്യകലാപ്രകടനം ആസ്വദിക്കുന്ന രീതിയിൽ വിശ്വാസികളെ പിടിച്ചിരുത്താൻ അദ്ദേഹത്തിന് പറ്റും. ശ്രോതാക്കളെ, അത് വിശ്വാസികളൊന്നും പറയാനാവില്ല, ശ്രോതാക്കളെ പിടിച്ചിരുത്താൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അതിനെ ധ്യാനമെന്ന് പറയുകയാണെങ്കിൽ ധ്യാനത്തിന്റെ നിർവചനം എന്തൊക്കെയാണ് നമ്മൾ അന്വേഷിച്ചു പോകേണ്ടി വരും. മാത്രമല്ല, മാർപ്പാപ്പയെ പോലും ഞാൻ അംഗീകരിക്കില്ല, എനിക്ക് മാർപ്പാപ്പയില്ല, മിത്രാനില്ല, സഭയില്ല, കർത്താവ് മാത്രമേ ഉള്ളെന്ന് പറയുമ്പോൾ കർത്താവിനെ അനുസരിക്കുന്നവൻ കർത്താവിനാൽ നിയോഗിതമായ സംവിധാനങ്ങൾക്ക് വിധേയപ്പെടണമെന്ന സാമാന്യ ബോധം ഇദ്ദേഹത്തിനില്ല എങ്കിൽ ഇത്തരം ആളുകൾക്ക് അധീനപ്പെട്ട് ധ്യാനിപ്പിക്കാൻ വിളിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇദ്ദേഹം ഏത് വചനാധിഷ്ഠിതമായിട്ടാണ് ധ്യാനിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഏതെങ്കിലും ഒരു വചനം ഏതാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ചിലയാൾ വിൻസെൻഷൻ കോൺഗ്രിഗേഷനിലുമുണ്ട്, അവിടെയും വിവരം കേട്ടവരുണ്ടല്ലോ. ഒരുപക്ഷെ സഭയ്ക്ക് ഭാരമായിട്ട് എവിടെയെങ്കിലും പഠിപ്പിക്കാൻ പറ്റത്തെ. ബാംഗ്ലൂരിൽ ഒരു വിദ്വാൻ ഈയിടെ ഓ കഴിഞ്ഞ ഒരാഴ്ചക്കാരൻ ലീവ് എടുത്ത് വന്നിട്ടുണ്ടെന്നാ പറയുക, അവിടെ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയിരിക്കുന്നതാണ്, അദ്ദേഹം നിയമം പഠിക്കാനാണ് പോയെന്നാണ് കേൾക്കുന്നത്. മഞ്ഞളിയുടെ കേസിന്റെ നടത്തിപ്പിനെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം പോയിരിക്കുന്നു എന്നാണ്. ആ വിവരദോഷിക്ക് പോലും ഇദ്ദേഹത്തേക്കാൾ കൂടുതൽ വചനം അറിയാമെന്നുള്ളതാണ് പ്രത്യേകത. എന്തായാലും ആ കാരണവരെയും ഞാൻ വിളിക്കുക. തലശ്ശേരിലെങ്ങാണ്ടുള്ളതാണ്, തലശ്ശേരി രൂപതയിലും ഇതുപോലെ വഴിതെറ്റിയവരൊക്കെ ഉണ്ടായേക്കാം. ഇത്തരം ആളുകളുടെ പിന്തുണയോടുകൂടി ദൈവജനത്തെ വഴിതെറ്റിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്ന മഞ്ഞളി കത്തനാരെ, ഇല്ലെങ്കിൽ കത്തനാർ വേഷക്കാര, ഇത്തരം തട്ടിപ്പ് വേലകൾ വിശ്വാസികളുടെ അടുത്ത് നടക്കില്ല എന്ന യാഥാർത്ഥ്യം അങ്ങനെ ബോധ്യപ്പെടുന്നതാണ്. എന്തായാലും എയർപോർട്ടിലെ മുൻ ഉദ്യോഗസ്ഥൻ എൻ്റെ ഒരു സുഹൃത്തു കൂടി ആയതുകൊണ്ട് എനിക്ക് വേറെ തെളിവെടുപ്പിന് പോകേണ്ട കാര്യമില്ല. ഇവ കോമാടിത്തരങ്ങൾ നിർത്തിയിട്ട് മഞ്ഞലോഹമൊക്കെ അണിഞ്ഞത് അങ്ങ് സന്തോഷവാനായി മുന്നോട്ട് പോവുക. കഴിയുമെങ്കിൽ ഈ പണി നിർത്തി വേറെ എന്തെങ്കിലും പണിക്ക് വേണമെങ്കിൽ ഞാൻ പോളച്ചൻ വക്കീലിനോട് പറഞ്ഞൊരു തൂമ്പ മേടിച്ചു തരാൻ സഹായിക്കാം, അത് കൃത്യമായി നിർവഹിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയാ വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം. ഒരേ സ്വരം, ഒരേ മനം, ഒരേ ബലി, ബലി. ഒരേ സ്വരം, ഒരേ മനം, ഒരേ ബലി, ബലി. കൈകൾ കോർത്തിടാ ക്രിസ്തുവിലൊന്നാകാ. സഭയോടൊന്നും